ഓ മൈ ഗോഡ്, തവള, വലിയ തവള. അയ്യോ, എന്താടാ പാമ്പാണോ? എന്റെ മീനാണോ? തലയൊക്കെ കാണുമ്പോ പാമ്പ് പോലെ ഉണ്ട് കേട്ടോ. ഇത് വൻ സംഭവം കേട്ടോ, ഇത് വൻ സംഭവമാണ്. ഇത് നോക്കി ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടില്? ഇതൊക്കെ ഇത് മാർക്കറ്റ്, റെയിൽപാളത്തിന്റെ മണ്ടയിലാണ് മാർക്കറ്റ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഗൈസ്, നമ്മളിവിടെ മക്ലോങ്ങിലെത്തിയിട്ടുണ്ട്. മക്ലോങ് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ മാർക്കറ്റ്. നമുക്ക് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇവരുടെ സെറ്റപ്പ് എല്ലാം നമുക്ക് കാണാം. ഇതാണ് മക്ലോങ് മാർക്കറ്റ്. ഇവിടെ സംഭവം വെച്ചാല് ഇതാണ് റെയില്. നമുക്ക് തീവണ്ടിയൊക്കെ വരും, പക്ഷെ മാർക്കറ്റ് നോക്കിയേ, ഇവരെ മാർക്കറ്റ് കണ്ടോ? റെയിൽപാളത്തിന്റെ മണ്ടയിലാണ് മാർക്കറ്റ് ഉള്ളത്. ഇനിയിപ്പോ തീവണ്ടി വരുമ്പോ ഇതൊക്കെ പേടിച്ച് മാറ്റാനായിരിക്കും. ഇത് കംപ്ലീറ്റ് അങ്ങ് മാറ്റി വരും തീവണ്ടി വരുമ്പോ. എന്റെ മോനെ, ഇത് ആൾക്കാരാ ഈ കംപ്ലീറ്റ്. ഇവിടെ തിരക്കാണ്, പക്ഷെ ഇതൊരു സംഭവല്ലേ? ഇത് വൻ സംഭവം കേട്ടോ, ഇത് വൻ സംഭവമാണ്. ഇത് നോക്കി ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടില്? ഇതൊക്കെ ഇത് മാർക്കറ്റ്, റെയിൽപാളത്തിന്റെ മണ്ടയിലാണ് മാർക്കറ്റ് വെച്ചിട്ടുള്ളത്. ട്രെയിൻ പാസ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു കുറച്ച് ഒരു 10 മിനിറ്റ്സ് മുന്നേ എനിക്ക് അലാറം വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് മാറ്റും. അലാറം വരും ഇതിൻ്റെ മുന്നേ ജസ്റ്റ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് മാറ്റും. ട്രെയിൻ പാസ് ചെയ്തതിന് ശേഷം വീണ്ടും അതേ സ്പോട്ടിൽ തന്നെ റിട്ടേൺ ആക്കിയിട്ട് ഈ ഒരു പന്തല് ഇത് വരും. എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ടൂറിസം മേഖലയെ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കിയതിന്. പക്ഷേ ഇത് മാർക്കറ്റ്, മുഷുവാന്നല്ല, ആഫ്രിക്കൻ മുഷുവാ. ഏട്ടയൊക്കെ ഉണ്ട് ഇവിടെ. ഏട്ട ഇപ്പത്തെ കാലത്ത് ഉണക്കുകളുണ്ട്, ഉണക്ക് മീൻ. നല്ല പെട്ടക്കുന്ന മീൻ, അത് പെട്ടക്കുന്ന മീൻ, പെട്ടക്കുന്ന മീൻ. ഓ കുന്തളം, കുന്തളം 130 തായ് ബാത്താണ് കൂന്തളിന്റെ റേറ്റ്. ഓ മൈ ഗോഡ്, തവള, വലിയ തവള. അയ്യോ, ഇതോ മോനെ എടുക്കുന്നു. ഇതും തവളയാട്ടാ, 80 തായ് ബാത്ത് കിലോനായിരിക്കും. ഇപ്പൊ മെയിൻ ഫുഡാന്ന് തോന്നുന്നു തവള. അയിലാണ് അയില, അയില, അയില 80 തായ് ബാത്ത്. ഞണ്ടിനെ ഇവിടെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കാല് കെട്ടിയിട്ട് വെച്ചു 400-350 തായ് ബാത്താണ് വെച്ചിട്ട്. ഈ ചെറിയ മാർക്കറ്റൊന്നും അല്ല കേട്ടോ ഇത്. ഇത് അങ്ങ് വരെ നീണ്ട് നിവർന്ന് കിടക്കുന്ന വലിയ മാർക്കറ്റാണ്. ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടാ. ഇഷ്ടംപോലെ ക്യാമറയും ടീംസും എല്ലാം ഉണ്ട്. ഇതാണ്ട അവരെന്തോ, ഇത് ഇത് ഭാഷ, ഇവരെ ഭാഷ തന്നെയാ, തായ് ഭാഷ തന്നെയാ പറയുന്നത്. മെയിൻ ഇവിടുത്തെ മെയിൻ ടീമാന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ എന്തുണ്ട്, ഇവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 200 മീറ്റർ എങ്ങാനും 200-250 മീറ്റർ എങ്ങാനും നടന്നപ്പോൾ ഇപ്പുറം സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് മക്ലോങ് സ്റ്റേഷൻ. അടിപൊളി. ഇതാണ് ഗൈസ് മക്ലോങ് സ്റ്റേഷൻ.
അടിപൊളി മോനെ, അടിപൊളി. ഇതിന്റെ ടൈമിങ് നമുക്ക് നോക്കാം, ഏതെല്ലാം സമയത്താണ് ഇവിടെ ട്രെയിൻ വരുന്നത്. ട്രെയിൻ വരുന്ന ഒരു സംഭവം അടിപൊളിയാണ്. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. ഈ 9:09 ഇപ്പോഴത്തെ സമയം. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. മേലേ ക്ലോങ് ബാൻ ലിയ. ഇനിയുള്ള ട്രെയിൻ എന്ന് പറയുന്നത് 11:10 ഇവിടെ വരിക, തിരിച്ചു പോകുന്നത് 11:30. ഇത് ലാസ്റ്റ് സ്റ്റേഷൻ, ഇവിടുത്തെ രാജാവാണിത്. നമ്മളിപ്പോൾ 9:09 9:30 ആ ഒരു ടൈം ആയിക്കോളൂ. ഈത്തപ്പഴൊക്കെ ഉണ്ട്, ചെറി ഈത്തപ്പഴം, ഒരുപാട് ടൈപ്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ബാക്കിലുള്ള ഭാഗമാണിത്. ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. അതിരൂക്ഷഗന്ധമാണ്, അതിരൂക്ഷഗന്ധം. എന്തിൻ്റെയോ പ്യൂർ ആണ്, ഭയങ്കര സ്മെല്ലാണ്. ഏകദേശം ഒരു ടൈം വന്നിട്ട് 11:00. ഇനി 11:10 ട്രെയിൻ വരുന്നത്. വിസിലടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ സമയമായി. ഈ റെഡ് ലൈനിൻ്റെ ബാക്കിൽ മുത്തോ, ഇവിടോ ഇവിടോ റെഡ് ലൈനിൻ്റെ ബാക്കിൽ വേണം മുത്തു. ഇനിയിപ്പോൾ ഈ കുടകളെല്ലാം മാറ്റുന്നതാണ് നമുക്ക് ഇവിടെ. ഈ കുടകളെല്ലാം ഇപ്പം ഇവിടുന്ന് മാറ്റും, രണ്ട് ദിവസമായിട്ട് മാറ്റും. ഈ ഷോപ്പൊക്കെ ഇനിയിപ്പോൾ എല്ലാം ക്ലോസ് ചെയ്ത് ഏകദേശം എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. വെരി സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നല്ല വെയിലാട്ടോ ഇവിടെ. വണ്ടീനൊക്കെ പറഞ്ഞിട്ട് ജയിച്ച് വിട്ടുന്നു. നേരത്തെ ഇവിടെ എല്ലാം മാർക്കറ്റായിരുന്നു, ഇപ്പം മാർക്കറ്റെല്ലാം മാറി കംപ്ലീറ്റ് റെയിൽ പാളായി. സൈഡിലെ ടീമിനെല്ലാം മാറ്റുന്നുണ്ട്. ഫുള്ളും ക്ലിയറായി, മൊത്തം ക്ലിയറായി, അടിപൊളിയായി, മൊത്തം ഫ്രീ ആയിട്ട്. ഇനി വണ്ടിയിട്ട് വരാം. ഏയ് ശബം, അതാ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഇതെങ്ങനെ ആൾക്കാരെ മാറ്റിയിട്ട് ട്രെയിന് പോകേണ്ട ഒരു അവസ്ഥയാണ്. മാറ്റി മാറിയിരിക്കാൻ അവർ തൊട്ടില്ലായ എന്നുള്ള നിലയിലാണ് മോനെ പോകുന്നത്. ഹായ്, മുന്നോട്ടല്ലേ. അങ്ങനെ കണ്ടായിരുന്നു, ഒരു സ്ലൈഡിംഗ് ഡോർ ആക്കി. ാണ് ഇതിന്റെ രസം കേട്ടോ. അപ്പ തന്നെ ഇതായി സെറ്റ് ആയി കേട്ടോ. എത്ര പെട്ടെന്നാണ് ഫുള്ളും പഴയ പോലെ തന്നെ, ഫുള്ളും പഴയ പോലെ അല്ലേ. ഇപ്പൊ മാർക്കറ്റ് വീണ്ടും പുനർജനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ പഴയ പോലെ ആയി മാർക്കറ്റ്. ആ ട്രെയിൻ ജസ്റ്റ് പോകുന്ന സമയത്ത് മാത്രം ഇവിടെ അവര് മാറിക്കൊടുക്കും, ജസ്റ്റ് മാറിക്കൊടുക്കും. ട്രെയിൻ വന്നു പഴയ പോലെ. തായ്ലൻഡിലെ തന്നെ ഏറ്റവും
വലിയ ഫിഷ് മാർക്കറ്റിൽ ഒന്നാണ്. നമുക്ക് വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം.